നമസ്കാരം. അസംബ്ലി ഇലക്ഷന് ശേഷം മാർക്കറ്റിൽ വന്ന ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ഉയർന്ന ബൈയിംഗ് ഇൻട്രസ്റ്റും മാർക്കറ്റിനെ ഓവർബോട്ട് കാറ്റഗറിയിലേക്ക് എത്തിച്ചെങ്കിലും മാർക്കറ്റിന്റെ ട്രെൻഡ് ഷോർട്ട് ടൈമിൽ പോസിറ്റീവായി തുടരുമെന്നും വരും മാസങ്ങളിൽ മാർക്കറ്റ് 21,500 മുതൽ 22,000 എന്ന ടാർഗറ്റിലേക്ക് ഉയരുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. മാർക്കറ്റിൽ കറക്ഷനും കൺസോൾഡേഷനും ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെറിയ കറക്ഷനും കൺസോൾഡേഷനും ഉണ്ടായാൽ തന്നെ 20,500 മുതൽ 20,000 വരെയുള്ള സോണിലായിരിക്കും മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കുക. മാർക്കറ്റ് ഈ സോണിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ ഒരു ബൈയിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കണം. ഇവിടെ ഷോർട്ട് ടൈമിൽ മികച്ച റിട്ടേൺ തരുന്നതിന് വേണ്ടി മണി കൺട്രോൾ സജസ്റ്റ് ചെയ്ത 9 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിഗണിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് NBCC. NBCC എന്ന സ്റ്റോക്ക് 78 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 70 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 100 രൂപയുടെ ടാർഗറ്റ് NBCC എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാമെന്നാണ് മേത സെക്യൂരിറ്റീസിൻ്റെ ടെക്നിക്കൽ അനലിസ്റ്റായ റിയാങ് അറോറ പറയുന്നത്. അതായത് NBCC എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 27% റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കലി സ്റ്റോക്കിന് 21 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും 50 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 69 രൂപയ്ക്കടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റോക്ക് 74 രൂപ എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഉയർന്ന ബൈയിംഗ് ഇൻട്രസ്റ്റ് സ്റ്റോക്കിൽ പ്രകടമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 78 എന്ന ലെവലിന് മുകളിൽ ബൈ ചെയ്യാനും 100 രൂപ വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാനും ആവശ്യപ്പെടുന്നത്. 70 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അനലിസ്റ്റുകൾ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് ശ്രീരാം പ്രോപ്പർട്ടീസ് 126 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബൈയിംഗ് മൊമെൻറ്റം കാണാൻ സാധിക്കുകയും സ്റ്റോക്ക് 6% ഉയരുകയും ചെയ്തു. ശ്രീരാം പ്രോപ്പർട്ടീസ് എന്ന സ്റ്റോക്കിൽ 102 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 166 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാം എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതും മേത ഇക്വിറ്റീസിൻ്റെ അനലിസ്റ്റ് തന്നെയാണ് പറയുന്നത്. 40% റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റിയാണ് ശ്രീരാം പ്രോപ്പർട്ടീസിലുള്ളത്. ശ്രീരാം പ്രോപ്പർട്ടീസിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് കാൻഡിൽ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ 21 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ടുമുണ്ട്. സ്റ്റോക്കിൻ്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് 102 എന്ന റേഞ്ചിലാണ്. ഇവിടെ ഉയർന്ന ബൈയിംഗ് മൊമെൻറ്റം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ 160 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനും 40% റിട്ടേൺ ലഭിക്കാനും പോസിബിലിറ്റിയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് അപ്പോളോ ടയർ എന്ന സ്റ്റോക്കിനെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 440 എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്കിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് വന്നു. 425 രൂപയാണ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട്. ബുളിഷ് ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും ഇമ്പോർട്ടൻ്റ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ സ്റ്റോക്ക് അതിൻ്റെ ബൈയിംഗ് മൊമെൻറ്റം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അപ്പോളോ ടയർ എന്ന സ്റ്റോക്കിൽ 500 രൂപ വരെയുള്ള ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോളോ ടയറിലും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. നാലാമത്തെ സ്റ്റോക്ക് ഫിനോലെക്സ് കേബിളിനെ റുപ്പീസി എന്ന ബ്രോക്കിങ്ങിൻ്റെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റായ ശ്രീശ്യാം ഗുപ്തയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഫിനോലെക്സ് കേബിൾ ഏകദേശം 1045 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 940 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1170 രൂപയുടെ ടാർഗറ്റ് ഫിനോലെക്സ് കേബിളിൽ എയിം ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. റീസെൻ്റ്ലി സ്റ്റോക്കിന് 1200 എന്ന റേഞ്ചിൽ നിന്നും വളരെ വലിയ റെസിസ്റ്റൻസ് നേരിടേണ്ടി വരികയും സ്റ്റോക്ക് 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് ഇടിയുകയും ചെയ്തു. 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സ്റ്റോക്കിന് ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് 50 ഡേ ഡൈനാമിക് മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. സ്ട്രോങ് RSI സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് 1170-1200 എന്ന ടാർഗറ്റിലേക്ക് ഉയരുമെന്ന് അനലിസ്റ്റുകൾ പറയുന്നത്. 940 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അഞ്ചാമത്തെ സ്റ്റോക്ക് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം 500 രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ഹെവി വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം RSIയിലും സ്ട്രോങ് ബൈയിംഗ് മൊമെൻറ്റം ഉണ്ട്. അതുകൊണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഹിൻഡാൽകോയെ ബൈ ചെയ്യാനും 582 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനുമാണ് അനലിസ്റ്റുകൾ പറയുന്നത്. 488 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 12% റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട്. ഹിൻഡാൽകോ എന്ന സ്റ്റോക്ക് 520 മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ആറാമത്തെ സ്റ്റോക്ക് IEX എന്ന സ്റ്റോക്ക് 144 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 135 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 164 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനാണ് സ്റ്റോക്സ് ബോക്സിൻ്റെ അനലിസ്റ്റ്
പറയുന്നത് ഈ സ്റ്റോക്ക് 13% റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട്. IEX എന്ന സ്റ്റോക്കിൽ സ്ട്രോങ് അക്കുമുലേഷൻ കാണാൻ സാധിക്കും. ഈ അക്കുമുലേഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ വരും സമയങ്ങളിൽ ബൈയിങ് ഇൻട്രസ്റ്റ് ഉയരുകയും സ്റ്റോക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായ 164 എന്ന ലെവലിനെ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് IEX എന്ന സ്റ്റോക്കിനെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 7th സ്റ്റോക്ക് ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്. അവന്യൂ സൂപ്പർ മാർട്ട് 4000 എന്ന ലെവൽ ക്രോസ് ചെയ്ത് 4035 കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകി. 3767 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 4600 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനാണ് അനലിസ്റ്റ് പറയുന്നത്. ഏകദേശം 16% റിട്ടേൺ ലഭിക്കാനുള്ള പോസിബിലിറ്റിയുണ്ട്. ഡിമാർട്ട് എന്ന സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോവർ ലെവലിലുള്ള അക്കോമിലേഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ സപ്പോർട്ട് ഹയർ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. സ്റ്റോക്കിൽ പ്രൈസ് കറക്ഷനും ടൈം ബേസ് കറക്ഷനും ഏറെക്കുറെ അവസാനിക്കാറായ മട്ടിലാണ്. ഇവിടെ നമ്മൾക്ക് അസെൻഡിങ് ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് ഉടൻ തന്നെ പ്രതീക്ഷിച്ചേക്കാം. 8th സ്റ്റോക്ക് മാംഗ്ലൂർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ലിമിറ്റഡ്. മാംഗ്ലൂർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കും. സ്റ്റോക്ക് ഒരു അസെൻഡിങ് ചാനലിൽ ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. റീസെൻ്റ്ലി ഈ അസെൻഡിങ് ചാനലിൽ തന്നെ ഇൻസൈഡ് ദ ചാനൽ ഒരു ബ്രേക്കൗട്ട് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ എന്ന സ്റ്റോക്കിനെ ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. 118 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നു. 112 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 132 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാൻ പറയുന്നു. ഇവിടെ 12% റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. അസെൻഡിങ് ചാനലിനകത്ത് തന്നെ 112 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. റിസ്ക് ടു റിവാർഡ് റേഷ്യോയും ഫേവറബിളാണ്. അവസാന സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ. PSU ബാങ്കിങ് എന്ന തീം വളരെ മികച്ച രീതിയിൽ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. 109 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 102 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 125 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനാണ് പറയുന്നത്. 14% റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 20-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ 104 രൂപ സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് ലഭിക്കുന്നത്. ഇവിടെ PSU ബാങ്ക് ഇൻഡെക്സ് എന്ന തീം പ്ലേ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.